അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ സുഖം തന്നെയല്ലേ? റാഹത്താണ്. ചായ കുടിച്ചു അല്ലേ? എല്ലാവരും ചായ കുടിച്ചു. ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സലാം പറയണം. ആരോട്? ഉമ്മാനോട് സലാം പറയണം, ഉപ്പാനോട് സലാം പറയണം, ഇക്കാക്കാനോട് പറയണം. നിങ്ങൾ ആരെങ്കിലും പറയലുണ്ടോ? ഉണ്ടോ? വെറുതെ കള്ളത്തരം പറയരുത്, സത്യം പറഞ്ഞാൽ മതി. പറയുന്നുണ്ട്, കുറച്ചാളൊക്കെ പറയുന്നുണ്ട് അല്ലേ? ആ എന്നാ ഇനി പറയാത്തവര് എന്ത് വേണം? സലാം പറയണം. നമ്മൾ കളിച്ച് വരുമ്പോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ വരുമ്പോ ഉമ്മാ അസ്സലാമു അലൈക്കും അല്ലേ? ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടില്ലേ, നരകത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ നരകത്തിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനാണെന്ന് പറഞ്ഞില്ലായിരുന്നു? അതെ. അപ്പോ നമ്മൾ വാപ്പാനോടും ഉപ്പാനോടും ഉമ്മച്ചിനോടും ഉമ്മാനോടും എല്ലാരോടും കാക്കാനോടും ഉത്താത്താനോടും ഒക്കെ എന്ത് പറയണം? സലാം പറയണം. ആ നല്ല കുട്ടികളാണ് അവര്. അങ്ങനെ സലാം പറയുന്ന കുട്ടികള് സൂപ്പർ കുട്ടികളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സലാം പറയുന്ന കുട്ടികളെ, ഭയങ്കര ഇഷ്ടമാണ്. ഇൻഷാല്ലാ നമുക്കും നല്ലവരാകാം അല്ലേ? നമുക്ക് എല്ലാവർക്കും നല്ലവരാകണ്ടേ? ആകണം. ഇനി ഞാൻ ഇന്നത്തെ വാക്യങ്ങളോട് കേട്ടെഴുതരുന്ന് പറഞ്ഞിരുന്നു. റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? എന്നാൽ ഇന്നലെ പറഞ്ഞ സദഖ നിങ്ങളൊന്ന് എഴുതിക്ക. സദഖ, സാദ്, ദാല്, ഖാഫ്, മൂന്നക്ഷരം. സാദിനും ഫതഹ്, ദാലിനും ഫതഹ്, ഖാഫിനും ഫതഹ്. സദഖ. ഓക്കെ, സദഖ, സദഖ. ഓക്കെ, നിങ്ങൾ പറയൂ, നിങ്ങൾ എഴുതു. സദഖ, സദഖ. അല്ല, എഴുതിയില്ലേ? ഫതഹ ആണോ കസ്ര ആണോ ഇട്ടത്? സ്വാദിനെ ഫതഹ ഇട്ടു. ദാലിനോ? ദാലിനും ഫതഹ ഇട്ടു. ഖാഫിനോ? ഖാഫിനും ഫതഹ ഇട്ടു. അപ്പോ സദഖ. ഓക്കെ, ഒന്നുകൂടെ പറയട്ടെ അടുത്ത്. ആ പറയാൻ പോണേ, എന്താണ് എഴുതിക്കോളൂ. പേക്കരുത്, ആരും പേക്കരുത്. റജ കേട്ടേത്തിട്ട് എല്ലാരും എന്ത് വേണമെന്നറിയോ? അതെനിക്ക് അയച്ചരണം. രണ്ടേ രണ്ട് വാക്ക്, സ്വതക്കയും റജായും. എല്ലാത്തും ശരിയാണോ എഴുതിയത്? ഓക്കെ, എന്നാ നിങ്ങൾ തന്നെ ശരിയിട്ടോളൂ. ഇൻഷാല്ലാ നിങ്ങൾ എനിക്ക് അയച്ചിരുമ്പോൾ ഞാൻ ശരിയിട്ടാ കേട്ടോ. ഇന്ന് നമുക്ക് അതേപോലെ നമ്മുടെ പുസ്തകത്തിലില്ലാത്ത നമുക്ക് കുറച്ച് വാക്കുകൾ കണ്ടെത്തിയാലോ അല്ലേ? ഓക്കെ, ഇന്ന് ദാല് ഓർമ്മണ്ട. ദാല്, പുള്ളിയുള്ള ദാല്, ദാലിനെ പോലെ തന്നെ ദാല്. ഓക്കെ, എന്നാ ഒരു ദാലിടോ? എല്ലാവരും ദാല്. ഞാൻ ദാലിട്ടു. ഇനി നമ്മളെ കാഫില്ലേ, ഖാഫല്ല, പുള്ളിയുള്ള ഖാഫല. പിന്നെ നമ്മളെ കാലുള്ള മൂന്ന് തരം കാഫ് പഠിച്ചിട്ടില്ലേ? ഒരേ ഒരു കാഫിന്റെ മൂന്ന് മോഡൽ എഴുതിയത് ഓർമ്മയില്ലേ? അതെ, ആ കാഫ്. ആ കാഫ് എന്നിട്ട് എല്ലാരും ഇങ്ങനെയല്ലേടാ, ഈ കാഫ് നോർമല്ലേ? അതെ, കാഫ്. ഇനി നമ്മളെ റായ്, റായനും കൂടെ ഇട്ടുള്ളേ. റാ. ഇനി ഇതിനെന്ത് കൊടുക്കണം? ആ ഓക്കെ, മൂന്നിനും ഫത്തഹ കൊടുക്കാം ഇവിടെ നിന്ന്. വെറും ഫത്തഹ മാത്രമല്ല, നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അല്ലേ? ഓക്കെ.
ഇതാണ് ഫത്ത് കൊടുത്തു ഞാൻ. ആ നിങ്ങൾ കൊടുത്തോളൂ. ഓക്കെ, ഇനി കാഫിനും ഫത്ത് കൊടുത്തു. ഇപ്പൊ എന്തായി? ും ഫത്ത് കൊടുത്തു. വായിക്കാം. എന്റെ എന്റെ വായിലേക്ക് നോക്കുക നിങ്ങൾ, ഞാൻ എങ്ങനെ വായിക്കണം? എന്ന് പറയരുത്, സക്കറ എന്നും പറയരുത്. പിന്നെ നാവിന്റെ തുഞ്ചി പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാരും. ഇനി അടുത്തൊരു വാക്ക്, ശീന്. ശീന ഓർമ്മണ്ട? പുള്ളിയുള്ള ശീന്, സീൻ അല്ല, സീൻ അല്ല. പിന്നെ പുള്ളിയുള്ള ഷീൻ, മൂന്ന് പുള്ളി. എത്ര പുള്ളി? മൂന്ന് പുള്ളി. ഓക്കെ, ഇട്ടോളൂ, ഞാൻ എഴുതാൻ പോവാണ്. ഇതല്ലേ ഷീന്? ശീന ഇടലുകള്, ഷീൻ, ഷീന്. എല്ലാവരും ഇട്ടില്ലേ? ഇനി ഇതിനകത്ത് കുറേ കളർ. നിങ്ങൾക്ക് എത്ര കളർ ഉണ്ട്? എൻ്റെ അടുത്ത് ഇതാ ആറ് കളർ ഉണ്ട്. കണ്ടാ എല്ലാവരും കണ്ടാ, 1 2 3 4 5 6 സിക്സ് കളർ ഉണ്ട്. നിങ്ങളെടുത്താ ഇല്ലേ? നിങ്ങൾ കളറോട് എഴുതിക്കൊണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ചാർട്ട് വേണമെന്ന്? ചാർട്ട് കുറച്ച് കൊണ്ടുവന്നൊക്കാൻ പറയണേ, ഉമ്മച്ചിനോട് കൊണ്ടുവന്നു തരാൻ പറയണേ. എന്നിട്ട് ചാർട്ടില് നല്ല സ്കെച്ച് പെന്ന് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഇതേപോലെ എഴുതട്ടോ. എന്നിട്ട് നിങ്ങൾ നല്ല ചുരുക്കിൽ എഴുതിയിട്ട് ഉസ്താദ്മാർക്ക് അയച്ചു കൊടുക്ക. ഓക്കെ, ശീന്. ഇനി അടുത്തത് ഏതാണെന്നറിയോ? അല്ല, ജീമിനെ പോലെ ഇട്ടിട്ട് പുള്ളിയില്ലാതെ നമ്മൾ ഹേ എന്ന് പറയാറുണ്ട് അല്ലേ, അതല്ല. പിന്നെ ഇതാ ഇവിടുന്ന് പുറപ്പെടണേ, ചങ്കിന്റെ അവിടെ നിന്ന് പുറപ്പെടണേ, ഉള്ളുന്താ ഹൽക്കുന്ന് നമ്മള് ചിരിക്കൂലേ, ആ ഹാ കേട്ടോ, അത് ഇട്ടോളൂ. ഷീന്, ഇനി ഒരു ദാലും കൊടുക്കേ. ദാല്, എന്താണ് ദാല്? ഷീന്, ദാല്. ഞാനിതിന് ഷീനിന് ഫത്ത് കൊടുക്കാം. നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങൾ വായിച്ചാൽ, ഞാൻ വായിച്ചല്ലെങ്കിൽ വായിച്ചാൽ. ഷീനിന് ഞാൻ ഫത്ത് കൊടുത്തു. ഷീനിന് ഫത്ത്, ഹാഫിന് കസ്റ, ദാലിന് ഫത്ത്. എന്താ വായിക്കാ? ഷഹീദ, ഷഹീദ, ഷഹീദ. ഇങ്ങനെ വായിക്കാ, ഷഹീദ. എല്ലാ കൂട്ടുകാരും വായിച്ചു. എന്താ വായിക്കാ? ഷഹീദ. ഓ ലക്കറ ഷഹീദ, ലക്കറ ഷഹീദ. ലാലിന് ഫത്ഹ, ലാ. കാഫിന് ഫത്ഹ, കാ. റായിന് ഫത്ഹ, റാ. ലക്കറ, 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 ലക്കറ. ഷീന്, ഷീനിന് ഫത്ഹ, ഹാ. ഹാന് കസ്ര, ദാല്. ദാലിന് ഫത്ഹ, ഷഹീദ, ഷഹീദ, ഷഹീദ. നമ്മൾ പറഞ്ഞ ഷീന്, ഷീനിന് ഫത്ഹ, ഹാ. ഹാന് കസ്ര, ദാല്. ദാലിന് ഫത്ഹ, ഷഹീദ. എന്താണ് ഷഹീദ?
ഓക്കെ, എല്ലാവരും എഴുതിയില്ലേ? ഇനി അടുത്തത് കാഫ് ഒന്ന് കൂടി ഇടും. കാലുള്ള കാഫ് നമ്മളെ ഏക്കറയത്തെ കാഫ്. ഓക്കെ, കാഫ് ഞാനിടാൻ പോവാണേ, ഇങ്ങോട്ട് കാഫ് ആണ്. കാഫ് കാഫില് ആ കാഫിൽ പിന്നെ കൊടുക്കല്ലേ, പത്തോ കസറൊക്കെ പിന്നെ കൊടുക്കാം. അടുത്ത മാസം ആര് ജനിച്ച മാസമാണ്? അതെ, നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. എന്താ റബീഉൽ അവ്വൽ? നബി തങ്ങൾ എവിടെയാണ് ജനിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ, മക്കത്ത്, മക്ക എന്ന പ്രദേശത്താണ് നബി തങ്ങൾ ജനിച്ചത്. ഓക്കെ, അപ്പോ കാഫിട്ടില്ലല്ലോ. ഇനി നമ്മളെ ഇവിടെ പറഞ്ഞേ ഈ ഹാവിനട്ടോള്. ഇനി ഓർമ്മണ്ട, ഓർമ്മയില്ലേ? ആ എത്ര പുള്ളിയുണ്ട് ഫാഇന്? രണ്ടോ? ഒരു പുള്ളി. അതെ, ഒരു പുള്ളിയാണ് ഫാഇന്. എത്ര പുള്ളിയാ? ഒരു പുള്ളി. നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ദാ എങ്ങനെ എഴുതാ, എടല്ലേ ഫൈവ്. എടാ ഫൈവ് ഒരു പുള്ളി മേലിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി കാഫിന് ഫതഹ്, ഹാഇനും സുകൂര്, ഫാഇനും സുകൂര്. എന്തായിരിക്കും വായിക്കാം? നിങ്ങൾ വായിച്ചേരി. കാഫിനും ഫതഹ്, ഹാഇനും ഫതഹ്, ഫാഇനും ഫതഹ്. അല്ല, കാഫിന് ഫതഹ്, ഹാഇന് സുകൂര്, ഫാഇന് സുകൂര്. നിങ്ങൾ പറഞ്ഞുതരണ്ടേ, എനിക്ക് തെറ്റുമ്പോ നിങ്ങൾ പറഞ്ഞുതരണ്ടേ. ആ ഞാൻ എന്താ പറഞ്ഞേ, കാഫിന് ഫതഹ്, ഹാഇന് സുകൂര്, ഫാഇന് സുകൂര്. ഞാൻ ഇട്ടോ, നിങ്ങൾ ഇട്ടോ. കാഫിന് ഫതഹ്, ഹാഇന് ദാ സുകൂൻ. ഓക്കെ, പിന്നെ ഫാഇനും സുകൂൻ. ഓക്കെ, ആരോ വായിച്ചത്, ഉറക്കെ വായിച്ചിരുന്നല്ല ആള്. കഹഫ് വായിച്ച കുട്ടികള് നല്ല കുട്ടികളാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുട്ടികളാണ്. എന്താ വായിക്ക വായിച്ചത്? കഹഫ്, കഹഫ്, കഹഫ്. ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞോ, നിങ്ങൾ ഇതേപോലുള്ള വാക്കുകൾ ഇനിയും ഇഷ്ടം പോലെ ഉണ്ടാക്കാം, എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അയച്ചു തരാം. നിങ്ങളെ പേരൊക്കെ എഴുതി നോക്കാം നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങളാക്കിയിട്ട്. ഓക്കെ, ഇനി വേറെ അടുത്തൊന്ന്. അലിഫുടെ എല്ലാവരും നമ്മളെ ഹംസ അല്ലേ, ഹംസ. ആ ഞാൻ ഇടാൻ പോണ, എല്ലാരും ഇട്ടോളൂ. ഹംസനെ നമ്മൾ ഒറ്റ പാഠത്തിന് മറക്കാൻ പാടില്ലേ. ഹംസ, അലിഫ് എന്ന് പറയും, ഹംസ എന്ന് പറയും, അലിഫ്. ഓക്കെ, ഇനി ഒരു ഐനും ചേർക്കൂ. ഐൻ, ഐൻ എഴുതിയോ. അടുത്തത് ബാ, എത്ര പുള്ളിയാ? ഒരു പുള്ളി. താഴെ മേലെയോ? താഴെ. ഇനി ദാലു. ഓക്കെ, ഇത് നാല് അക്ഷരണ്ട്. എത്ര അക്ഷരണ്ട്? അലിഫ്, ഐൻ, ബാ, ദാല്. ഞാനിതിനെ ബുദു എന്ന് വായിക്കാൻ വേണ്ടി നോക്കണം, ആക്കണം. ബുദു എന്ന് വായിക്കണം എനിക്ക്, അഴുബുദു, അഴുബുദു എന്ന് എനിക്ക് വായിക്കാൻ. ഞാൻ ഇതിന് എന്തൊക്കെ ഹർക്കത്താ കൊടുക്കണ്ടേ? ആർക്ക് ഫത്ത്, ആർക്ക് കസ്ര്, ആർക്ക് ലമ്മ്, ആർക്ക് സുക്കൂന്.
ഇതിൽ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം? അഴ്ബുദു എന്നാ ഞാൻ നിങ്ങൾ വായിക്കണ്ടേ? അഴ്ബുദു അഴ്ബുദു അഴ്. അപ്പൊ ഹംസക്ക് എന്ത് കൊടുക്കണ്ടേ അലിഫിന്? ഓക്കെ, ഫത്ഹ കൊടുക്കണം. എന്നാ ഫത്ഹ കൊടുക്കേ. ആ ഇനി അഴ്ബുദു എന്നാ വായിക്കാം. അഴ്ബുദു. അപ്പൊ അഴിന് എന്താ കൊടുക്കണ്ടേ? ഓക്കെ, സുക്കൂന്. എന്ത് കൊടുക്കണം? സുക്കൂൻ കൊടുക്കണം. അപ്പൊ അഴ എന്നാകും. യെസ്, നല്ല കുട്ടി. ആരാണോ പറഞ്ഞത്, ബായിന് ലമ്മ കൊടുക്കണം. ബായിന് ലമ്മ, ബായിന് ലമ്മ കൊടുക്കണം. അഴ്ബുദു ദാലിനും, അതെ ദാലിനും ലമ്മ. അതെ അതെ, നല്ല കുട്ടികളാണ്. ദാലിനും ലമ്മ. ഇപ്പൊ എന്താ വായിക്ക? അഴ്ബുദു എന്നാണ്. അഴ്ബുദു. ഓക്കെ, അഴ്ബുദു അഴ്ബുദു. ഇപ്പോ എല്ലാരും ഈ നാല് വാക്ക് ശരിക്കും നോക്കെ. ഇത് എത്ര പ്രാവശ്യം പറയുക? അഞ്ച് പ്രാവശ്യം വീതം. ദക്കറ 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 ദക്കറ. ഷഹിദ 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 ഷഹിദ. കഹഫ് 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 കഹഫ്. അഴ്ബുദു 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 അഴ്ബുദു. ഇങ്ങനെ അഞ്ച് പ്രാവശ്യം എഴുതിയും വായിച്ചും വിട്ടുതരണം. വോയിസ് ആയിട്ട് നിങ്ങൾ വായിച്ചു വിട്ടുതരണം കേട്ടോ. ഓക്കെ, ശരി. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ. എല്ലാവരും നല്ല കുട്ടികളാവണം കേട്ടോ. നല്ല ഉന്മേഷത്തിൽ പഠിക്കാൻ വരണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.